ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഓൾറെഡി നമ്മൾ ക്ലാസ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എഴുതാനുള്ള കുറച്ച് നോട്ട്സ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പകരുന്ന രോഗങ്ങള് എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് കോളറ ചെങ്കണ് ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും നമുക്ക് നമുക്ക് പകരുന്ന രോഗങ്ങളാണ് ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി പകരാത്ത രോഗങ്ങളാണെങ്കിൽ ക്യാൻസർ അൾഷിമേഴ്സ് മാനസിക രോഗങ്ങൾ അപസ്മാരം ആസ്മ തിമിരം ഹൃദ്രോഗങ്ങൾ പ്രമേഹം ഗ്യാസ്ട്രബിൾ അത്തരത്തിലുള്ള രോഗങ്ങളൊന്നും നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല അടുത്തതായി നമുക്ക് എന്താണ് പകർച്ചവ്യാധികൾ എന്ന് നോക്കാം നമുക്ക് പകരുന്ന രോഗങ്ങൾ മനസ്സിലായി അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയും ആ ചെങ്കണ് അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പകർച്ചവ്യാധികളായിട്ട് എഴുതാം ഇനി രോഗകാരികൾ എന്താണ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണം രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ അവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്താണ് രോഗ കാര്യകളാണ് അഥവാ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ പോലെയുള്ള രോഗകാരികളാണ് ഓക്കെ അടുത്തതായി രോഗാണുവാഹകർ എന്താണെന്ന് നോക്കാം രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത് അഥവാ ഈച്ച എലി ചെള് കൊതുക് വവ്വാലുകൾ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതിരിക്കുക ഓടകൾ വൃത്തിയായും അടച്ചും സൂക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ നമുക്ക് രോഗാണുവാഹകരെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് രോഗാണുവാഹകരെ ഇല്ലാതാക്കുക അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ് അടുത്തതായിട്ട് കൊതുകുകളെ എങ്ങനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാം അല്ലെങ്കിൽ പെരുകുന്നത് നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ കഴിയും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആൻസർ എഴുതാവുന്നതാണ് ചിരട്ടകൾ മുട്ടത്തോടുകൾ പൊട്ടിയ പാത്രങ്ങൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക കാരണം ആ വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ കൊതുക് മുട്ടയിട്ട് വളരുന്നത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം കൂടാതെ വീടിൻ്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വലിച്ചെറിയാതിരിക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക വീടിനു ചുറ്റുമുള്ള പുല്ലും പാഴ്ച്ചെടികളും വെട്ടിമാറ്റുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊതുകിനെ നമുക്ക് ഒരുവിധം ഇല്ലാതാക്കാൻ സാധിക്കും അടുത്തതായിട്ട് എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് നമുക്ക് നോക്കാം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിനെ സ്വാഭാവിക പ്രതിരോ പ്രതിരോധ ശേഷി എന്ന് പറയുന്നു ചില പകർച്ചവ്യാധികൾക്കെതിരെ അഥവാ പോളിയോ കോവിഡ് അത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് പ്രതിരോധ ശേഷികളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ശേഷി മറ്റൊന്ന് പോളിയോയിലൂടെ നമുക്ക് കിട്ടുന്ന ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീഡിയോയുടെ ഓഫ് ആയിരിക്കും ക്ലാസ് സെവൻ്റെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കമൻറ്റിൽ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്തു തരുന്നതാണ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്